ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോട്ടിൽ ആർട്ട് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളറ് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ് ആക്രിലിക് പെയിൻറ്റിനേക്കാളും. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റും കാര്യങ്ങളും അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഇനാമൽ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഒരു രണ്ട് കോട്ട് പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പേപ്പറിൻ്റെ ഒരു സ്ട്രിപ്പാണ്. അപ്പോൾ പേപ്പറിൻ്റെ സ്ട്രിപ്പ് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറൊക്കെ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നമ്മൾ അത് ഈ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മേലോട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ റൗണ്ടാക്കി വെക്കുക കേട്ടോ. അവർ ഇങ്ങനെ വളഞ്ഞ് പോയത് നല്ലൊരു റൗണ്ട് ഷേപ്പ് നമുക്കൊന്ന് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു മേലെ ഭാഗത്ത് നമ്മളൊന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം സ്കെയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അങ്ങനെ വളഞ്ഞൊക്കെ പോവാതെ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ആ ഒരു ലൈന് വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ആദ്യം ആ ഒരു വരച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ ലൈൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മളിങ്ങനെ ലൈന് വരച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ നമ്മളൊരു രണ്ട് ലൈന് വരച്ചിട്ടൊരു രണ്ട് പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബോട്ടിലിൻ്റെ ഒരു മേലെ ഭാഗം വരെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നാല് ലൈന് റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് മൂന്നും നാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് റെഡിയാക്കിയൊക്കെ എടുക്കാം. കുറച്ച് ലെങ്ത്ത് ഉള്ള ഒരു ബോട്ടിലാണ് ഇതിന് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ബോട്ടിലേക്ക് ഒരു നാല് റൗണ്ടൊക്കെ വരച്ചിട്ട് അഞ്ച് പോർഷനാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്, ക്രിംസൺ റെഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫിംഗർ ടിപ്പ് നമ്മൾ ആ ഒരു റെഡ് കളർ പെയിൻറ്റിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു ഫസ്റ്റ് പോർഷൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമ്മളൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ആ ഒരു പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡിസൈനോട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു സെയിം ഡിസൈൻ തന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് ആ ഒരു ഡിസൈൻ വരയ്ക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വേണ്ടിട്ട് അപ്പോൾ ആയിരിക്കുമല്ലോ നല്ലൊരു ഭംഗി ഉണ്ടാവാം. അങ്ങനെ നമ്മൾ ഒരു ഡിസൈൻ വരച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത ഡിസൈൻ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഡിസൈൻ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ചെറുതാവരുത്. നമ്മളൊരു ഫസ്റ്റ് ഒരു പോർഷൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്ന രീതിയിൽ ചെയ്യുക. ഒരുപാട് പുറത്തും ആവരുത്, പിന്നെ ഒരുപാട് ചെറുതും ആവരുത്. ആ ഒരു രീതിയിൽ ആ ഒരു പോർഷനിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ആ ഡിസൈൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവാം. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് താഴെ ഭാഗത്ത് ഇങ്ങനെ ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു അഞ്ച് ഡിസൈനാണ് വരച്ചിട്ടുള്ളത് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വരച്ചെടുത്തത്, എന്നാലും നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഒരു വൈറ്റിലേക്ക് ഒരു റെഡ് കളറൊക്കെ ആയി വന്നിട്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് മജന്ത കളറാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സെക്കൻഡ് പോർഷൻ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സെയിം ഡിസൈനാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ്റെ മേലെ തന്നെ ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, രണ്ട് ഡിസൈൻ്റെ ഇടക്കായിട്ട് വരുന്ന രീതിയിൽ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പോർഷന് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു മജന്ത കളർ വെച്ചിട്ട് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു രണ്ട് കളറിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ നമ്മളിവിടെ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് പിങ്ക് കളറാണ്, കുറച്ചൊരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ. എൻ്റെ ഈ പിങ്ക് കളർ പെയിൻറ്റ് കുറച്ചിങ്ങനെ കട്ടായി പോയിട്ടുണ്ട്, കുറേ മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ഞാനത് ഒരു ട്രേയിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബോട്ടിലിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു പോർഷനിലുണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഒരു ഡിസൈൻ ഇങ്ങനെ വന്നിട്ട് രണ്ടെണ്ണത്തിൻ്റെ കൂടി ഇടക്കായിട്ട്, അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ മേലായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇപ്പോൾ നമ്മളൊരു മൂന്ന് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു റെഡിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് കളേഴ്സ്, ഒന്ന് റെഡ്, പിന്നെ ഒരു മജന്ത കളർ, പിന്നെ ഒരു ഡാർക്ക് പിങ്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സെയിം കളർ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്ന് കളർ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഒരു വേറൊരു കളർ വേണം ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ലൈറ്റ് പിങ്ക് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു പിങ്കിലേക്ക്
നമ്മൾ കുറച്ച് വൈറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ ആ നാലാമത്തെ പോർഷനിൽ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു നാല് പോർഷനിലും ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേലെ ഭാഗത്ത് ആ ഒരു ഡിസൈൻ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. കാരണം അത്ര ഒരു ബോട്ടിൽ ഒരു നെക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വരില്ല, ഒരു കട്ടിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് അവിടെ നമ്മൾ ഈ ഡിസൈൻ ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവിടെ പെയിൻറ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ചൊരു മജന്ത കളറും പിന്നെ അതിലേക്ക് കുറച്ചൊരു ലൈറ്റ് പിങ്കും കൂടെ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ട് ആ ഒരു മജന്ത കളറിനൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടി കേട്ടോ മിക്സ് ചെയ്ത് വന്നപ്പോൾ. എന്നിട്ട് ആ ഒരു കളർ വെച്ചിട്ട് ഞാൻ ആ ബോട്ടിലിൻ്റെ മേലെ ഭാഗത്തൊക്കെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ റൗണ്ട് വരച്ചിട്ടുള്ളതിൽ ആ നാലാമത്തെ ഒരു റൗണ്ടിൻ്റെ മേലെ ഭാഗത്താണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ ഭാഗത്തും കൂടെ ഒരു ഡിസൈനൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡൊക്കെ ആക്കി എടുത്തിട്ട്. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം അപ്പോൾ ഈ ഒരു യൂണിഫോമിറ്റി കിട്ടില്ല, കാരണം ഒരു കട്ടിംഗ് ഒക്കെ വരുന്ന സമയത്ത്. അങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഭാഗത്തും പിന്നെ ആ ഒരു നെക്കിൻ്റെ സൈഡിലും ആ ഒരു സെയിം കളർ തന്നെ വെച്ചിട്ട് ഒന്നിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ അതിൻ്റെ ഒരു ഇടക്ക് ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ റെഡ് കളർ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ലൈന് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഡിസൈൻ ഇങ്ങനെ ചെയ്യണം തോന്നിയപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അല്ലാതെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ആ ഒരു പിങ്ക് കളർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലാതെ നമ്മൾ പ്ലെയിൻ ആയിട്ട് ആ ഒരു വൈറ്റ് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടൊരു പോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്തൊക്കെ ചെയ്ത ഡിസൈന് നല്ലൊരു നീറ്റ് ആയിട്ടുണ്ട്. മേലത്ത് ഞാൻ ലൈറ്റ് കളറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയ്ക്ക് അങ്ങ് ഫിനിഷിംഗ് ആയിട്ട് വന്നില്ല, കാരണം പെയിൻറ് വളരെ കുറവായിരുന്നു അവിടെ. കാരണം എൻ്റെ കയ്യിൽ പിങ്ക് കളർ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ഫിംഗർ ടിപ്പിൽ ഇങ്ങനെ പെയിൻറ് എടുത്ത സമയത്ത് ഒരുപാട് അങ്ങ് പെയിൻറ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വരച്ച സമയത്ത് ആ ഒരു ബോട്ടിലിൻ്റെ ബേസ് കോട്ടായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പം കുറച്ച് നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു പെയിൻറ് നന്നായിട്ടൊന്ന് വരില്ല ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കളറായിട്ട് തന്നെ ഒരു ഡിസൈൻ കിട്ടും, അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു റെഡിൻ്റെയും പിങ്കിൻ്റെയൊക്കെ ഒരു നാല് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെഡ് കളറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൂ കളറിൻ്റെ, അല്ലെങ്കിൽ യെല്ലോ ഓറഞ്ച് ഒക്കെ യൂസ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ള ആർക്കൊക്കെ നോക്കാം. ഫിദ, ഹംന, മാളവിക, നിരഞ്ജന, സ്വാതി, സൂരജ്, ഹിബ, നസ്രിൻ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണൽസും കൂടെ കണ്ടു നോക്കാം. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് എക്സെൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സിമ്പിളായിട്ട് ഒരു ബോട്ടിൽ പ്ലാന്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മെഡിസിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചെന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചെന്നത് ജുമാനയാണ്, നമ്മൾ എക്സെല്ലിൽ വെച്ചിട്ടൊരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്ത പിക്ക് അയച്ചെന്നത് തീർത്ഥയാണ്, നമ്മൾ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഒരു റോസ് പൂവിൻ്റെ ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്ത പിക്ക് അയച്ചെന്നത് ഫാത്തിമ ഫിദയാണ്, നമ്മൾ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അപ്പോൾ എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആട്ടോ ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതുപോലെ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.